Hi friends, PSC Learning Clicks in the video. Everkum Swagadam. Khadi Board LDC Preliminary Parikshayude Syllabus in a basic Idundulla classical on number chain. In the class number, discuss Indian geography my bandapetta, Chodikan Sadi deula, etum pradanapetta choding lana, each choding locain the netayarakitola, Adigata, Khadi Board LDC, Chupariksha chodingla, Adistana Makiana. Now, we will class like this. We will share this class. Greek ആണ് geography എന്ന പദം ഉത്ഭവിച്ച ഭാഷ ഗ്രീക്ക് geography എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഇറത്തോസ്തനീസ് ആണ് geography എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അടുത്ത ചോദ്യം കാൽനടക്കാരനായ ജീൻ ബിലാവോ എന്ന സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലഞ്ചിവക്കാൻ വേണ്ടി വന്ന വർഷങ്ങൾ എത്രയാണ് 11 വർഷങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി വന്നത് ഏകദേശം 11 വർഷങ്ങൾ അടുത്ത പോയിന്റ് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് എത്ര ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് എത്ര 40000 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് 40000 കിലോമീറ്റർ അടുത്ത പോയിന്റ് ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ടോളമി Pauma Gendra Sitandam, Avishkaricha Shastra Nyanarana, Ptolemy. At the Chodium, Saura Gendra Sitandam, Avishkaricha Shastra Nyan. Saura Gendra Sitandam, Avishkaricha Shastra Nyanarana, Copernicus. Uttaram, Copernicus. At the Chodium, Log of Pauma Dinam. Uripati Perikshali Chochitolari Pointana, Log of Pauma Dinam, April Irivati Renda. April Irivati Rendana, Log of Pauma Dinam. Randaiti Idivati on the Loga Pauma Dinatina Prame Mendana Namuda Pumie Punasta Abicuga Namuda Pumie Punasta Abicuga in the Prame Mana Randaiti Idivati on the Loga Pauma Dinatina Prame At the Jodium Pumiki Golagra the Anana Ashem Adiamai Munno to Vecha Greek Garden Pumiki Golagra the Anana Ashem Adiamai Munno to Vecha Greek Garden Tails Anna Uttaram Tails Patamata Jodium ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ ആരാണ് പൈതഗോറസും അരിസ്റ്റോട്ടലും ഇവർ രണ്ടുപേരുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞർ അടുത്ത ചോദ്യം ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് ഒരു സാങ്കൽപ്പിക അച്ചുതണ്ടിൽ കറങ്ങുകയാണെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്യഭട്ടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അതൊരു സാങ്കൽപ്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുവെന്നും സ്ഥാപിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ഉത്തരം ആര്യഭട്ടൻ അടുത്ത ചോദ്യം ഭൂമി ഉരുണ്ടതല്ലെന്നും മധ്യഭാഗം പുറത്തേക്ക് തള്ളിയതും ധ്രുവഭാഗങ്ങൾ പരന്നതുമായ രൂപമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സർ ഐസക് ന്യൂട്ടൺ അതുപോലെ തന്നെ ഭൂമിയുടെ യഥാർത്ഥ ആകൃതി എന്ന് പറയുന്നത് ജിയോയിഡ് ആണ് ഭൂമിയുടെ യഥാർത്ഥ ആകൃതി ഏതാണ് ജിയോയിഡ് അടുത്ത ചോദ്യം ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാൽവൻഡിഷ് ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറി കാവൻഡിഷ് ബിഗ് ബാങ് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് എഡ്വിൻ ഹബിൾ ആണ് ബിഗ് ബാങ് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന അക്ഷാംശ രേഖ ഏതാണ് ഭൂമധ്യ രേഖ ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന അക്ഷാംശ രേഖ ഏതാണ് ഭൂമധ്യ രേഖ അതുപോലെ തന്നെ അടുത്ത രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം അടുത്തരടുത്ത രണ്ടുള്ള അക്ഷാംശ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം 111 കിലോമീറ്റർ 111 കിലോമീറ്റർ അടുത്ത ചോദ്യം ഭൂമധ്യരേഖ കടന്നുപോകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്ര 13 ഭൂമധ്യരേഖ കടന്നുപോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 13 ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ബ്രസീൽ ആണ് ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീൽ അടുത്ത ചോദ്യം ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ അടുത്ത ചോദ്യം ഏത് ഏഷ്യൻ രാജ്യത്തിന്റെ സമുദ്രഭാഗത്തു കൂടിയാണ് ഭൂമധ്യരേഖ കടന്നുപോകുന്നത് മാലിദ്വീപ്
ഏതു ഏഷ്യൻ രാജ്യത്തിൻ്റെ സമുദ്രഭാഗത്തു കൂടിയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്? മാലിദ്വീപ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ തടാകം വിക്ടോറിയ തടാകം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ തടാകം വിക്ടോറിയ തടാകം. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യതലസ്ഥാനം കിറ്റ്വോ. ഭൂമധ്യരേഖയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യതലസ്ഥാനം ഏതാണ്? കിറ്റ്വോ. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയെ രണ്ടു തവണ മുറിച്ചു കടക്കുന്ന നദി കോംഗോ അല്ലെങ്കിൽ സയർ എന്നറിയപ്പെടുന്ന നദിയാണ്. ഭൂമധ്യരേഖയെ രണ്ടു തവണ മുറിച്ചു കടക്കുന്ന നദി ഏതാണ്? കോംഗോ ഓർ സയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. അടുത്ത ചോദ്യം ഇതാണ്, ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തലസ്ഥാന നഗരം. ഭൂമധ്യരേഖയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തലസ്ഥാന നഗരം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? ഇന്ദിരാ പോയിന്റ്. ഉത്തരം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. അടുത്ത ചോദ്യം, ഉത്തരായന രേഖ രണ്ടു തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യൻ നദി മാഹി നദിയാണ്. ഉത്തരായന രേഖ രണ്ടു തവണ മുറിച്ചു നടക്കുന്ന ഇന്ത്യൻ നദി മാഹി നദിയാണ്. അടുത്ത ചോദ്യം, ദക്ഷിണായന രേഖ രണ്ടു തവണ മുറിച്ചു നടക്കുന്ന നദി ഏതാണ്? ലിംബോപ്പോ. ലിംബോപ്പോ നദിയാണ് ദക്ഷിണായന രേഖ രണ്ടു തവണ മുറിച്ചു നടക്കുന്ന നദി. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ലോകത്തിലെ ഏക ഭൂഖണ്ഡം. ഭൂമധ്യരേഖയും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ലോകത്തിലെ ഏക ഭൂഖണ്ഡം ആഫ്രിക്ക. ഉത്തരം ആഫ്രിക്ക. അടുത്തത്, ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും ഏക രാജ്യം. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ലോകത്തിലെ ഏക രാജ്യം ബ്രസീലാണ്. ബ്രസീൽ. അടുത്ത ചോദ്യം, ഭൂമി 1 ഡിഗ്രി തിരിയാനെടുക്കുന്ന സമയം 4 മിനിറ്റ്. ഭൂമി 1 ഡിഗ്രി തിരിയാനെടുക്കുന്ന സമയം 4 മിനിറ്റ്. അടുത്തടുത്ത 2 അക്ഷാംശ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4 മിനിറ്റാണ്. അടുത്തടുത്ത 2 അക്ഷാംശ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം 4 മിനിറ്റ്. അടുത്ത ചോദ്യം, 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഗ്രീനിച്ച് രേഖാംശ രേഖ അല്ലെങ്കിൽ പ്രീമെഡറിയൻ രേഖാംശ രേഖ എന്നറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നതാണ് ഗ്രീനിച്ച് രേഖാംശ രേഖ. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും തമ്മിൽ ചേരുന്നത് എവിടെ വെച്ചാണ്? ഗിനിയ ഉൾക്കടലിൽ വെച്ചാണ് ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും തമ്മിൽ ചേരുന്നത്. അടുത്ത ചോദ്യം, പ്രാദേശിക സമയം 1 മണിക്കൂർ മാറുമ്പോൾ രേഖാംശ രേഖയിലെ വ്യത്യാസം 15 ഡിഗ്രി. പ്രാദേശിക സമയം 1 മണിക്കൂർ മാറുമ്പോൾ രേഖാംശ രേഖയിലെ വ്യത്യാസം 15 ഡിഗ്രി. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത് ഏതു രേഖാംശ രേഖ അടിസ്ഥാനപ്പെടുത്തിയാണ്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ. ശ്രദ്ധിക്കുക, PSC പോലെ ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖ അടിസ്ഥാനപ്പെടുത്തിയാണ്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, ഔദ്യോഗിക ഇന്ത്യൻ സമയ മേഖല, മാനക രേഖാംശം എന്നിവ അറിയപ്പെടുന്ന രേഖാംശ രേഖ ഏതാണ്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ: ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം മിർസാപൂർ. ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം മിർസാപൂർ. അടുത്ത ചോദ്യം, ഔദ്യോഗിക ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂറും 30 മിനിറ്റും. അടുത്ത ചോദ്യം, ഗ്രീനിച്ചിൽ അഥവാ 0 ഡിഗ്രി രേഖാംശത്തിൽ 10 രാവിലെ 10 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഉച്ച കഴിഞ്ഞ് 3:30. അടുത്ത ചോദ്യം,
180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേര്, അന്താരാഷ്ട്ര ദിനാംഗരേഖ. 180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാംഗരേഖ. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പാളി ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പാളി ഏതാണ്? ഭൂവൽക്കം. അടുത്ത ചോദ്യം, വൻകര ഭൂവൽക്കം എന്നറിയപ്പെടുന്നത് സിയാൽ. വൻകര ഭൂവൽക്കം എന്നറിയപ്പെടുന്നത് സിയാൽ. ഭൂവൽക്കത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിമ എന്ന പേരിലാണ്. സിമ എന്ന പേരിലാണ്. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർവരമ്പ് മൊഹോറോവിസ്കസ് വിഛിന്നത എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറേയധികം ചോദ്യോത്തരങ്ങൾ പഠിച്ചു. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.